ഹായ് എവ്രിവൺ, വെൽക്കം ടു അടുക്കളയിൽ അപ്പം കാര്യം. ഇപ്പോൾ എല്ലായിടത്തും ക്വാറന്റീനാണല്ലോ, അപ്പോൾ സാധനങ്ങളുടെ വിലയും നല്ല കൂടുതലാണ്. എന്നാൽ പിന്നെ അവൈലബിലിറ്റി തീരെ കുറച്ചുമാണ്. മീനൊക്കെ മേടിക്കാനും കിട്ടാറൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടാവും. ഇപ്പോൾ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ആരുണ്ടെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് കൊടുക്കണം. എന്നാൽ സാധനങ്ങൾ അധികം കിട്ടാനും ഇല്ല, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം ആണ് ഞാൻ വിചാരിച്ചു, എന്തായാലും ഈ കാലത്തിലൊക്കെ നമുക്ക് വൈറ്റമിൻ സിൻ്റെ ആവശ്യം കുറച്ച് അധികമാണല്ലോ. കോൾഡിന് അതിനൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി പവർ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു സിമ്പിളായിട്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. ലെമൺ റൈസ് എന്ന് വെച്ചാൽ അതിൽ വൈറ്റമിൻ സിയും ഉണ്ടാവും, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ, ഇവിടെയും ചൂട് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടത്ത് നമുക്ക് അധികം കിച്ചണിൽ നിൽക്കാനും പറ്റില്ല. ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്നായിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. എന്നാൽ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. വരും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വേവിച്ച് വെച്ച അരിയാണ്. എടുത്തിരിക്കുന്നത് പൊന്നി റൈസാണ്, പക്ഷേ നിങ്ങൾക്ക് ഏത് വൈറ്റ് റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ആവശ്യമാണ് ഒരു ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചനാദാൽ അല്ലെങ്കിൽ ബംഗാൾ ഗ്രാം എന്ന് പറയും അത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ കാഷ്യൂ, ഒരു ഗ്രീൻ ചില്ലി ഇങ്ങനെ മുറിച്ചത്, രണ്ട് ഉണക്കമുളക്, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് കടുക്, പിന്നെ അര ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കായംപൊടി, പിന്നെ കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും, പിന്നെ ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ നീര്. ഇനി നമ്മൾ വേവിച്ച് വെച്ച റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ നാരങ്ങ നീര് അതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ലെമണിൻ്റെ ക്വാളിറ്റീസ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പുളിപ്പ് കൂടുതൽ ആവശ്യമുള്ളവർ ലെമൺ ജ്യൂസിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം, കുറവ് ഇഷ്ടപ്പെടുന്നവർ അത് കുറയ്ക്കുകയും ചെയ്യാം. ഈ ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. ഇതിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്, പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ചനാദാൽ ഇടാം, ഉഴുന്ന് പരിപ്പും കാഷ്യൂ ഇടാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കാം. ഇനിയിതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കടുകിടാം, പിന്നെ ചുമന്ന മുളകിടാം, പച്ചമുളക് ഇടാം, പിന്നെ കറിവേപ്പിലയും കൂടി ഇടാം, മഞ്ഞൾപ്പൊടിയും കായംപൊടിയും ഇടാം, പിന്നെ മാറ്റിവെച്ച നമ്മുടെ മല്ലിയിലയും കൂടി ഇടാം. മല്ലിയിലയുടെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് റൈസിലേക്ക് ഇട്ടു. റൈസിലേക്ക് ഇതെല്ലാം വേണ്ടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിൽ ചനാദാലും ഉഴുന്ന പരിപ്പ് അത് ഓപ്ഷണലാണ്. അതിന് കടി ഇഷ്ടമില്ലാത്തവർ അത് വേണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ഇതിലേക്ക് ഇട്ട ആ ക്രഞ്ചിനെസ് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ലെമൺ റൈസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെമൺ റൈസ് തയ്യാറായിട്ടുണ്ട്.
ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒരു വർഷം ട്രൈ ചെയ്ത് നോക്കുക. മെയിൻലി ഈ കാലത്ത് വൈറ്റമിൻ സി ഭയങ്കര ആവശ്യമുള്ള കാലത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് വേണ്ടി ബെൽ ഐക്കൺ അമർത്ത. സോ അൺടിൽ ദെൻ ബി സേഫ്, ടേക്ക് കെയർ, ആൻഡ് ബൈ ഫ്രം അടുക്കളയിലെ പങ്കാളികൾ.